മുന്നണി പോരാട്ടം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗുരുധർമ്മ മിഷൻ ഹോസ്പിറ്റൽ കെ കെ റോഡ് മാള ഫോൺ നമ്പർ 7222882222. നമസ്കാരം. തൃശൂർ ജില്ലയിൽ കനത്ത മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ചാലക്കുടി. ഒരു കാലത്ത് വലതുപക്ഷത്തിൻ്റെ ഈറ്റില്ലമെന്നറിയപ്പെട്ടിരുന്ന ചാലക്കുടിയിൽ പ്രവചനങ്ങളെ കാറ്റിൽ പറത്തിയാണ് ബി ഡി ദേവസി മൂന്ന് വട്ടം മണ്ഡലത്തെ പിടിച്ചെടുത്തത്. ഇത്തവണ ബി ഡി ദേവസിയില്ല, പകരം കേരള കോൺഗ്രസ്സും കോൺഗ്രസും ബി ഡി ജി എസുമാണ് മത്സരരംഗത്തുള്ളത്. നോക്കാം ചാലക്കുടി എന്തു പറയുന്നു എന്ന്. ചാലക്കുടി നിയമസഭാ മണ്ഡലം ആരുടെയും ഉറച്ചുകോട്ടയോ ആർക്കും ബാലികേറാമലയും അല്ല. പാർട്ടികൾക്കും മുന്നണികൾക്കും ഉപരിയായി സ്ഥാനാർത്ഥികളുടെ പൊതുസ്വീകാര്യത മണ്ഡലത്തിലെ വിജയപരാജയങ്ങൾ നിർണയിക്കുന്നതിൽ നിർണായക സ്വാധീനം ചെലുത്താറുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പിലെയും പൊതു സാഹചര്യങ്ങൾക്കും സ്ഥാനാർത്ഥിക്കും അനുസരിച്ച് വോട്ട് ചെയ്യുന്ന നിഷ്പക്ഷ വോട്ടർമാർ ഈ മണ്ഡലത്തിൽ ഏറെയുണ്ട്. ഇവരാണ് ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നത്. ബി ഡി ദേവസിക്ക് കഴിഞ്ഞ തവണ 26,448 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ചാലക്കുടി സമ്മാനിച്ചത്. എൻ ഡി എ വോട്ട് വിഹിതത്തിൽ ശ്രദ്ധേയമായ മുന്നേറ്റമുണ്ടാക്കിയപ്പോൾ യു ഡി എഫിൻ്റെ വിഹിതം കുത്തനെ ഇടിഞ്ഞു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വോട്ട് വിഹിതം ഗണ്യമായി ഉയർത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി നഗരസഭാ മണ്ഡലം തിരിച്ചുപിടിക്കാനും യു ഡി എഫിന് കഴിഞ്ഞു എന്നത് അവർക്ക് ആത്മവിശ്വാസം പകരുന്ന ഘടകമാണ്. എന്നാൽ മണ്ഡലത്തിൻ്റെ ഭാഗമായ പഞ്ചായത്തുകളിൽ ഒന്നൊഴികെ എല്ലാറ്റിനും എൽ ഡി എഫിന് തന്നെയാണ് ഭരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എൻ ഡി എക്ക് വോട്ട് വിഹിതത്തിൽ വലിയ കുറവുണ്ടാകാതെ കാക്കാനായി. 1957 1960 ദ്വയാംഗ മണ്ഡലമായിരുന്നു ചാലക്കുടി. 1957 പി എസ് പിയിലെ സി ജി ജനാർദ്ദനനും സി പി ഐയിലെ പി കെ ചാത്തനുമായിരുന്നു ചാലക്കുടിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത്. 1960 സി ജി ജനാർദ്ദനനും കോൺഗ്രസിൻ്റെ കെ കെ ബാലകൃഷ്ണനും മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. 1965 മുതൽ 1970 വരെ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും വിജയി കോൺഗ്രസിലെ പി പി ജോർജ് ആയിരുന്നു. 1977 കെ സി പിയുടെയും പ്രതിനിധിയായി മത്സരിച്ച പി കെ ഇട്ടൂബിനായിരുന്നു ജയം. കോൺഗ്രസിലെ പി പി ജോർജിനെയും പി എ തോമാസിനെയുമാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. 1982 1987 ജെ എൻ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ കെ ജോർജിനായിരുന്നു വിജയം. കെ സി പിയിലെ പി കെ ഇട്ടൂപിനെയും കെ ജെ റെപ്പായിയെയുമാണ് അദ്ദേഹം തോൽപ്പിച്ചത്. 1991 കോൺഗ്രസിലെ റോസമ്മ ചാക്കോ ജനതാദളിലെ ജോസ് പൈനാടത്തിനെ തോൽപ്പിച്ചു. 1996 2001 കോൺഗ്രസിലെ സാവിത്രി ലക്ഷ്മണനായിരുന്നു വിജയം. 1996 ജനതാദളിലെ എൻ എം ജോസഫിനെയും 2001 ജനതാദളിലെ തന്നെ എം എം പൗലോസിനെയുമാണ് സാവിത്രി ലക്ഷ്മണൻ തോൽപ്പിച്ചത്. 2006 ബി ഡി ദേവസിയോട് സാവിത്രി ലക്ഷ്മണന് കാലിടറി. പിന്നീട് 2016 വരെ മൂന്ന് തവണയും ബി ഡി ദേവസിയെ തളയ്ക്കാൻ കോൺഗ്രസിനായില്ല. 2006 14,555 വോട്ടിനായിരുന്നു ദേവസിയുടെ വിജയമെങ്കിൽ 2011 കെ ടി ബെന്നിക്കെതിരെ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 2,549 കുറഞ്ഞു. 2016 കോൺഗ്രസിലെ ടി യു രാധാകൃഷ്ണന് 26,648 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ദേവസി തോൽപ്പിച്ചത്. ഇക്കുറി ചാലക്കുടിയിലെ നിയമസഭാ പോരാട്ടത്തിന് ചില പുത്തൻ മാനങ്ങളുണ്ട്. 15 വർഷം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ബി ഡി ദേവസി എന്ന ചാലക്കുടിക്കാരൻ ഇക്കുറി പോരാട്ടത്തിനില്ല. മണ്ഡലം ഘടകകക്ഷിയായ കേരള കോൺഗ്രസിന് നൽകാൻ തീരുമാനിച്ചപ്പോൾ സ്ഥാനാർത്ഥിയാകാനുള്ള നറുക്കെടുപ്പ് ഡെന്നിസ് ആന്റണി എന്ന മുൻ കോൺഗ്രസ് നേതാവിനായി. സംസ്ഥാനത്ത് കുറ്റ്യാടി ഉൾപ്പെടെ മറ്റു ചിലയിടങ്ങളിൽ മണ്ഡലം ഘടകകക്ഷിക്ക് നൽകിയപ്പോൾ ഉയർന്ന എതിർപ്പുകളൊന്നും ചാലക്കുടിയിലുണ്ടായില്ല. ഡെന്നിസ് ആന്റണി എന്ന സ്ഥാനാർത്ഥിയുടെ പൊതുസ്വീകാര്യത വോട്ടായി മാറുമെന്ന പ്രതീക്ഷ ചാലക്കുടിയിലെ എൽ ഡി എഫ് പ്രവർത്തകർക്കുണ്ട്. കൂടാതെ ക്രൈസ്തവ സഭയുമായി അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ട്. മണ്ഡലത്തിലെ എല്ലാ മേഖലകളിലും ഡെന്നിസിൻ്റെ ബന്ധത്തിന് വേരുകളുണ്ട്. സ്ഥാനാർത്ഥി ഡെന്നിസ് കെ ആന്റണിയാണ് ഇപ്പോൾ നമ്മോടുകൂടെ ചേരുന്നത്. ആദ്യമായിട്ടാണല്ലോ താങ്കൾ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നു ഈ മത്സരത്തെ?
ഈ മത്സരം ഞങ്ങൾക്ക് പൂർണ്ണ ശുഭാപ്തി വിശ്വാസത്തിലാണ്. കാരണം കഴിഞ്ഞ 15 വർഷക്കാലം ചാലക്കുടിയുടെ വികസനത്തിന് ഒരു പുത്തൻ മാതൃക നൽകിക്കൊണ്ട് സമഗ്രതയിൽ ഊന്നിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ദേവസ്വചേട്ടൻ്റെ വികസന പ്രവർത്തനങ്ങൾ നാട്ടിൽ നടത്തിയിട്ടുണ്ട്. എവിടെ ചെല്ലുമ്പോഴും ദേവസ്വചേട്ടൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത്. അപ്പോൾ ആ പോസിറ്റീവ് പ്രതികരണം എന്ന് പറയുന്നത് വോട്ടായി മാറും എന്നുള്ളതിൽ ആരും സംശയമില്ല. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പമാണ് ചാലക്കുടിയിലെ ജനങ്ങളെന്ന് പൂർണ്ണമായും ഞങ്ങൾ വിശ്വസിക്കുന്നു. ജനങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ ജനങ്ങളുടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ഞങ്ങൾ കഴിഞ്ഞ ദീർഘകാലം പൊതുപ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്ന ഒരാളാണ്. ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്നു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. വിദ്യാർത്ഥി, യുവജന, തൊഴിലാളി, രാഷ്ട്രീയ മേഖലകളിലൊക്കെ സജീവമായി പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ്. ഈ സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് പാവപ്പെട്ടവരെ ഭക്ഷണം ചേരാനാണ്. ആരുമില്ലാത്തവർക്ക് ഒപ്പം നിന്നിട്ട് അവർക്ക് ഗുണകരമായ കാര്യങ്ങളിൽ അത് വികസന പ്രവർത്തനങ്ങൾ അതിനനുസൃതമായി നേതൃത്വം കൊടുത്ത് സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തനമാണ് എൻ്റെ ഭാഗത്തു നിന്ന് ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും അതിനനുസൃതമായ പ്രവർത്തനമായിരിക്കും നമ്മുടെ ഭാഗത്ത് ഉണ്ടാവുക. ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോയത് ആദിവാസി മേഖലയിലായിരുന്നു. ആദിവാസി മേഖലയിലുള്ള ആളുകളുടെ ഉന്നമനം അത് വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സംസ്ഥാനത്ത് ആദ്യത്തെ ആദിവാസി സൗഹൃദ ബ്ലോക്ക് പഞ്ചായത്തായി ചാലക്കുടിയെ മാറ്റിയതും ഞങ്ങളുടെ സമയത്തുള്ള ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ തീർച്ചയായും സാധാരണക്കാരുടെ പക്ഷം, അവരുടെ ഉന്നമനം, അതിലൂന്നിയ അവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ളൊരു വികസനമാണ് ചാലക്കുടിയിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 3 വർഷം ബി ഡി ദേവസ്വ എം എൽ എ ആണല്ലോ ഈ ചാലക്കുടി പ്രതിനിധീകരിച്ചിരുന്നത്. ബി ഡി ദേവസ്വ എം എൽ എയുടെ വികസന പ്രവർത്തനങ്ങൾ എത്രത്തോളം വോട്ടായി മാറുമെന്നാണ് താങ്കളുടെ പ്രതീക്ഷ? ബി ഡി ദേവസ്വയുടെ വികസന പ്രവർത്തനങ്ങൾ തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വൻ വിജയത്തിലേക്ക് എത്തിക്കുന്ന വോട്ടായി മാറും. അത് പര്യടനമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഇപ്പോൾ തൊട്ടടുത്ത കടയിൽ തന്നെ ആ ചേട്ടൻ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ എടുത്ത സമയത്ത് കേട്ടിട്ടുണ്ടാവും, ബി ഡി ദേവസ്വ ചെയ്യുന്നത് പോലെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ വീട് ദേവസ്വ ഒരു റോൾ മോഡലായിരുന്നു. ഇത് എം എൽ എമാർക്കുള്ള, പൊതുപ്രവർത്തകർക്കുള്ള ഒരു റോൾ മോഡലായി ചാലക്കുടിയിലെ ജനങ്ങൾ വീട് ദേവസ്വയെ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വീട് ദേവസ്വ ചേട്ടൻ്റെ പ്രവർത്തനങ്ങൾ, ദേവസ്വ ചേട്ടൻ ഞങ്ങളുടെ ഒപ്പം, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്കൊപ്പം എല്ലാം ഉണ്ട്. അപ്പോൾ ദേവസ്വ ചേട്ടൻ്റെ പ്രവർത്തനങ്ങൾ വോട്ടായി മാറും, നല്ല രീതിയിൽ വൻഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാനായിട്ടുള്ള, ഇടതുപക്ഷ ജനാധിപത്യം വിജയിപ്പിക്കാനുള്ള വോട്ടായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വളരെയധികം നന്ദി, എല്ലാ വിജയാശംസകളും നേരുന്നു.
സനീഷ് കുമാർ ജോസഫ് സ്ഥാനാർത്ഥിയായി മുൻപ് പ്രാദേശിക നേതാക്കളെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് ഉയർന്ന എതിർപ്പ് പാർട്ടി നേതാക്കളുടെ ഇടപെടലിനെ തുടർന്ന് ഇല്ലാതായി. ഇപ്പോൾ അവരെല്ലാം സനീഷിന്റെ പ്രചാരണത്തിനുണ്ട്. 15 വർഷമായി നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കുന്നതിൽ കൈവന്ന സുവർണ അവസരമായാണ് UDF ഈ തിരഞ്ഞെടുപ്പിനെ കാണുന്നത്. പശ്ചാത്തല സൗകര്യവും സ്ഥലവും വേണ്ടുവോളം ഉണ്ടായിട്ടും തൊഴിൽ സംരംഭങ്ങൾ മണ്ഡലത്തിൽ കൊണ്ടുവരുന്നതിനും അതിരപ്പള്ളി ടൂറിസം പദ്ധതിയുടെ വികസനത്തിന് വേണ്ട അടിസ്ഥാന സൗകര്യവും ഒരുക്കുന്നതിനും 15 വർഷം MLA ആയിട്ടും BD ദേവസ്വയ്ക്ക് കാര്യമായൊന്നും ചെയ്യാനായിട്ടില്ല. ചാലക്കുടിക്ക് ഒരു മാറ്റം അനിവാര്യമാണ്. അതിനെ ഇക്കുറി കഴിയുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതീക്ഷ. UDF സ്ഥാനാർത്ഥി സനീഷ് കുമാർ ജോസഫാണ് ഇപ്പോൾ നമ്മോട് സംസാരിക്കുന്നത്. സാർ, UDF കോൺഗ്രസിന്റെ യുവരക്തമാണല്ലോ താങ്കൾ. കുറച്ച് പ്രശ്നങ്ങളൊക്കെ പാർട്ടിയിൽ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതെല്ലാം തീർന്നോ? ചാലക്കുടിയിൽ ഒരു പ്രശ്നമില്ല, എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തന രംഗത്ത് സജീവമാണ്. ചാലക്കുടിയിൽ UDFന്റെ വിജയം ഉറപ്പാണ്. ചാലക്കുടിക്ക് വേണ്ടി എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാമെന്നാണ് താങ്കളുടെ അഭിപ്രായം? ചാലക്കുടി കുറേ വർഷങ്ങളായി വികസന രംഗത്ത് പിന്നോക്കാവസ്ഥയിലാണ്. പ്രളയത്തിൻ്റെ ദുരന്തം ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങേണ്ടി വന്ന ജനങ്ങളാണ് ചാലക്കുടിയിലേത്. ഇവിടെ അതിരപ്പള്ളി ടൂറിസം പദ്ധതി ചാൾസ് രാജകുമാരൻ പോലും സന്ദർശിച്ച വലിയ അനന്തമായ സാധ്യതകളുള്ള പ്രകൃതി രമണീയമായ ഒരു പ്രദേശമാണ് തുമ്പൂർമുഴിയും അതുപോലെ തന്നെ അതിരപ്പള്ളിയുമൊക്കെ. എന്നാൽ ആ മേഖലയിൽ ടൂറിസം രംഗത്ത് വലിയ വികസനങ്ങൾ ഉണ്ടായിട്ടില്ല. അടിസ്ഥാന സൗകര്യങ്ങളുടെ വലിയ അപര്യാപ്തതയുണ്ട്. അതിരപ്പള്ളി ടൂറിസം പദ്ധതി കൂടുതൽ കരുത്തു ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കി കൂടുതൽ തൊഴിലവസരങ്ങൾ കൂടുതൽ പ്രദേശത്തേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കുക, അതിലൂടെ നാടിൻ്റെ വികസനം സാധ്യമാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ സർവീസ് റോഡുകൾ. ഒരുപാട് അപകടങ്ങൾ ഈ പ്രദേശത്ത് ഈ സർവീസ് റോഡുകളുടെ അപര്യാപ്തത മൂലം ഉണ്ടായിട്ടുണ്ട്. ആ സർവീസ് റോഡുകളുടെ പൂർത്തീകരണം പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ്. അതുപോലെ 250 ഏക്കറിലേറെ സർക്കാരിൻ്റെ ഭൂമി ഈ കൊരട്ടി പ്രദേശത്ത് ഉണ്ട്, കാട് പിടിച്ച് കിടക്കുകയാണ്. ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടുന്ന തരത്തിലുള്ള പുതിയ സംരംഭങ്ങൾ, ഏറ്റവും അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഒരു പ്രദേശമാണ്. വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും ദേശീയപാതയും ഒക്കെ ചേർന്ന് കിടക്കുന്ന 250 ഏക്കർ ഭൂമിയാണ് കാട് പിടിച്ച് കിടക്കുന്നത്. അവിടെ വലിയ പദ്ധതികൾ കൊണ്ടുവന്ന് ഇവിടുത്തെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ സംരംഭങ്ങൾ തുടങ്ങുക എന്നുള്ളതും ലക്ഷ്യമാണ്. വിജയപ്രതീക്ഷ എത്രത്തോളമുണ്ട്? 100% ചാലക്കുടിയിൽ UDF വിജയിക്കും.
ചാലക്കുടിയിലെ പരിചിതമുഖവും ബി ഡി ജി എസിന്റെ മുതിർന്ന നേതാവുമായ കെ എ ഉണ്ണികൃഷ്ണനാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ തനിക്ക് ലഭിച്ച 26,229 വോട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ തുറുപ്പുചീട്ട്. വളർന്നുകൊണ്ടിരിക്കുന്ന മുന്നണിയായ എൻ ഡി എ പിന്തുണയ്ക്കാൻ ഇക്കുറി കൂടുതൽ വോട്ടർമാർ രംഗത്ത് വരുമെന്ന് ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹവും മുന്നണിയും. ജില്ലയിൽ ആദ്യം തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങിയ എൻ ഡി എ സ്ഥാനാർത്ഥിയും ഉണ്ണികൃഷ്ണനാണ്. സ്ഥാനാർത്ഥി കെ എ ഉണ്ണികൃഷ്ണനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ആയിരിക്കുന്നത്. എൻ ഡി എക്ക് എന്താണ് ജനങ്ങളോട് പറയാനുള്ളത്? ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് വയ്ക്കുന്ന ഒരു വികസനമുണ്ട്. വിവേചനമില്ലാത്ത വികസനം, എല്ലാ മേഖലകളിലും വിവേചനമില്ലാതെ എല്ലാ ജനങ്ങളിലും വികസനം എത്തിക്കുക എന്നുള്ളതാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ലക്ഷ്യം. രണ്ടാം തവണയാണല്ലോ താങ്കൾ മത്സരരംഗത്തേക്ക് വരുന്നത്. ചാലക്കുടിക്ക് വേണ്ടി എന്തൊക്കെ വികസനങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്യാനാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റോഡുകളും പാലങ്ങളും മാത്രമല്ല ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ എല്ലാ പുരോഗതിയും കണക്കിലെടുക്കുമ്പോൾ മാത്രമാണ് സമ്പൂർണ്ണമായൊരു വികസനം നടന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. കാലാകാലങ്ങളിൽ നമ്മുടെ നാട് വളരുന്നതനുസരിച്ച് റോഡുകളും പാലങ്ങളും അത്യാവശ്യം മാത്രമാണ്. പക്ഷേ ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഈ നാട്ടിൽ ഇനിയും ഒട്ടനവധി മേഖലകളിൽ വളരാനുണ്ട്. വീടുകളില്ലാത്തവരും കുടിവെള്ളമില്ലാത്തവരും അതുപോലെ തന്നെ നാട്ടിൻപുറങ്ങളിൽ റോഡുകളും അതുപോലെ നാട്ടിൻപുറങ്ങളിൽ വികസനമെത്താത്ത ഒരുപിടി സ്ഥലങ്ങൾ ചാലക്കുടി നിയോജകമണ്ഡലത്തിലുണ്ട്. അതുപോലെ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഭരിച്ചിട്ടും ചാലക്കുടിയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എല്ലാം അടച്ചുപൂട്ടുന്ന കാര്യമാണ് ഉണ്ടായത്. ചാലക്കുടിയിൽ വ്യവസായ രംഗത്ത് ഒരു പുതിയ ഒരു പദ്ധതി ഉണ്ടാക്കുവാനായിട്ട് ഒരു സർക്കാരിനും കഴിഞ്ഞില്ല. ഇവിടെ ഒട്ടനവധി സ്ഥലങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ അധീനതയിൽ അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ അധീനതയിൽ ഒരുപടി സ്ഥലങ്ങൾ കാട് കയറി കിടക്കുന്നുണ്ട്. ശ്രീ നരേന്ദ്രമോദിജി വിഭാവനം ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ ഈ സ്ഥലങ്ങളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് തന്നെ എല്ലാവർക്കും തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾക്ക് ഞങ്ങൾ രൂപം നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധമായ സംശയം വേണ്ട. വളരെയധികം നന്ദി, നല്ല വിജയം കൈവരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മത്സരമാണ് ചാലക്കുടിയിൽ. വിജയം ഉറപ്പാക്കാനാണ് മൂന്ന് മുന്നണിയുടെയും പോരാട്ടം.
അടിയൊഴുക്കുകൾ ആരെ തുണയ്ക്കുമെന്ന് കണ്ടറിയാം. അടുത്ത ഒരു എപ്പിസോഡുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. മുന്നണി പോരാട്ടം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഗുരുധർമ്മ മിഷൻ ഹോസ്പിറ്റൽ, കെ റോഡ്, മാള. ഫോൺ നമ്പർ 7222888222.